ഇന്ന് ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൻ്റെ പുറകെയാണ് മലയാളികൾ. നമുക്കിടയിൽ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം എന്നത് സ്റ്റാറ്റസ് സിംബലായി വരെ മാറിക്കഴിഞ്ഞു. ശരീരത്തിനാവശ്യമായ പോഷകങ്ങളില്ലാത്ത വിഭവങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങി കഴിക്കാനുള്ള വ്യഗ്രതയിലാണ് നാം. 90കളുടെ ആരംഭത്തോടെയാണ് പോഷകസമൃദ്ധമായ കേരളീയ ഭക്ഷണ രീതിയെ പിന്തള്ളിക്കൊണ്ട് മറ്റൊരു ഭക്ഷണശൈലി പിറവിയെടുത്തത്. സാമ്പത്തികമായും സാമൂഹികമായും കൈവരിച്ച നേട്ടങ്ങൾ നമ്മുടെ ജീവിതശൈലിയിലും പ്രകടമായി തുടങ്ങിയതോടെ പരമ്പരാഗത ഭക്ഷണശൈലി മലയാളിക്ക് പ്രിയമല്ലാതായി. കുറഞ്ഞ സമയത്തിനുള്ളിൽ വേഗത്തിൽ തയ്യാറാക്കുന്ന ഫാസ്റ്റ് ഫുഡ് വിഭവങ്ങളുടെ രുചി പറ്റി തുടങ്ങിയതോടെ വീട്ടിലെ അടുക്കള പാചകം വരെ അമ്മമാർ പരിമിതമാക്കി. പിസയും ബർഗറും മുതൽ വഴിയോരങ്ങളിൽ വിറ്റഴിക്കുന്ന പാനിപൂരി വരെ നീളുന്നു ഫാസ്റ്റ് ഫുഡ് ലോകം. മുതിർന്നവരെ മാത്രമല്ല, കുട്ടികളെ പോലും മാരക രോഗങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഭയാനകമായ അവസ്ഥയിലേക്കാണ് ഈ ആധുനിക ഭക്ഷണ സംസ്കാരം കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നമ്മുടെ കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും യോജിച്ച ആഹാരശൈലിയാണ് നാം പിന്തുടരേണ്ടത്. ആഹാര രീതിയിൽ ആവാസയോഗ്യമല്ലാത്ത മാറ്റങ്ങൾ വരുത്തുന്നത് ആരോഗ്യത്തെ ബാധിക്കുന്നു. കിഴങ്ങുവർഗ്ഗങ്ങളും കായകളും പഴങ്ങളുമായിരുന്നു പൂർവികർ ഉപയോഗിച്ചിരുന്നത്. ഇത് ആരോഗ്യ പരിപാലനത്തിനും ഉത്തമമായിരുന്നു. എന്നാൽ ഇന്ന് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കടന്നു വന്നതോടെ ഏറ്റവും കൂടുതൽ രുചികരമായ ഭക്ഷണം വിളമ്പുന്ന കമ്പനികൾ മാർക്കറ്റിൽ ഒന്നാമനായി. ഫാസ്റ്റ് ഫുഡിന് പ്രകൃതിജന്യമായ രുചി വരാതായപ്പോൾ അമിതമായ രാസവസ്തുക്കൾ കമ്പനികൾ മാർക്കറ്റിംഗിനായി ഉപയോഗിച്ചു. ഫാസ്റ്റ് ഫുഡിൽ അമിതമായി ചേർക്കുന്ന കൃത്രിമ നിറങ്ങളും മറ്റ് രാസവസ്തുക്കളും രോഗങ്ങളുടെ വലിയൊരു ലോകത്തിലേക്കാണ് ആളുകളെ തള്ളിവിടുന്നത്. രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ക്യാൻസർ, പ്രമേഹം, ആസ്ത്മ, അൾഷിമേഴ്സ് എന്നീ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതും ഇത്തരം ആഹാരങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചതോടെയാണ്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ നാം ഒന്ന് പുറകോട്ട് സഞ്ചരിക്കണം. പണ്ടുകാലത്ത് നിലനിന്നിരുന്ന നമ്മുടെ തനതായ ഭക്ഷണശീലങ്ങൾ തിരികെ കൊണ്ടുവരണം. ഈ തിരിഞ്ഞു നോട്ടത്തിലാണ് പാഴായി പോകുന്ന ചക്കയും പപ്പായയും കിഴങ്ങു വർഗ്ഗങ്ങളുമെല്ലാം നാം വീണ്ടെടുക്കാൻ ശ്രമിക്കേണ്ടത്. താളും തകരയും മുമ്മാസം, ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും ചേമ്പും മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. ഈ പഴഞ്ചൊല്ല് പകരുന്ന ഭക്ഷണശീലങ്ങളിലേക്ക് നാം ശ്രദ്ധിക്കേണ്ട കാലമിതാ അതിക്രമിച്ചിരിക്കുന്നു. ഒരു കാലത്ത് കേരളീയന്റെ ഭക്ഷണ വിഭവങ്ങളിൽ വിശപ്പടക്കിയിരുന്ന ആരോഗ്യദായകമായ ഒന്നായിരുന്നു ചക്ക. ഇന്നും നമ്മുടെ തൊടികളിൽ ഈ വിഷരഹിത വിള സുലഭമാണ്. പോഷക ഗുണസമ്പന്നമായ ചക്കയെ വേണ്ട വിധം ഉപയോഗപ്രദമാക്കിയിരുന്നില്ല. നാം ഉപേക്ഷിച്ച ചക്ക എന്നാൽ ഇന്ന് അന്യസംസ്ഥാനത്തെ മാർക്കറ്റുകൾ തേടി കേരളത്തിൽ നിന്ന് യാത്രയാകുന്നു. വെറുതെ ചീഞ്ഞു പോയിരുന്ന ചക്കകൾ ഒരു കാർഷിക വിളയായി പരിണമിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഇതിനൊരു വിപണന സാധ്യത ഇന്ന് കൈവന്നിട്ടുണ്ട്. ചക്കയുടെ ഗുണഗണങ്ങളെപ്പറ്റി മലയാളികൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇവിടെ വിളയുന്ന 80% ചക്കയും ഇപ്പോഴും പാഴായി പോകുന്നുവെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു വളവും ചേർക്കാതെ തികച്ചും പ്രകൃതിദത്തമായി ലഭിക്കുന്ന ഏക വിളയായ ചക്കയുടെ മേന്മകളും ഈ വിളയ്ക്ക് പിന്നിൽ നാം വളർത്തിയെടുക്കേണ്ട കാർഷിക സംരംഭ സാധ്യതകളുമാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ചക്ക വിഭവങ്ങൾ ഏതൊരു മലയാളിയുടെയും വായിൽ കൊതിയുണർത്തുന്ന ഒന്നാണ്. ചക്കപ്പുഴുക്കും ചക്ക വറുത്തതും ചക്ക ഉപ്പേരിയും ചക്ക വരട്ടിയതും അടയും ഇടിച്ചക്ക തോരനുമെല്ലാം രുചിയൂറും ചക്ക വിഭവങ്ങളാണ്. വൈവിധ്യമാർന്ന ഉപയോഗങ്ങൾ ഉണ്ടെങ്കിലും കേരളത്തിൽ ഏറ്റവും അധികം പാഴാവുന്ന ഫലമാണ് ചക്ക. ജനുവരിയിൽ തുടങ്ങി ജൂൺ വരെ നീളുന്നതാണ് ചക്കയുടെ വിളവെടുപ്പ് കാലം. കൂഴയും വരിക്കയുമാണ് കേരളത്തിലെ മുഖ്യ വകഭേദങ്ങൾ. ഒരു പ്ലാവിൽ നിന്നും സീസണിൽ ശരാശരി 50 മുതൽ 250 ചക്കകൾ വരെ ലഭിക്കും. പഴുത്ത ചക്കയിൽ കാർബോഹൈഡ്രേറ്റുകളും മാംസ്യവും ഭക്ഷ്യവേരുകളും ഫോസ്ഫറസും ഇരുമ്പും കാൽസ്യവും പൊട്ടാസ്യവും സോഡിയവുമൊക്കെ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ എ, വിറ്റാമിൻ സി എന്നിവയും ചക്കയിൽ അടങ്ങിയിരിക്കുന്നു. ഈ പറഞ്ഞതിൽ അവസാനിക്കുന്നില്ല ചക്ക മഹാത്മ്യം. ചക്കയെ നാം പാഴാക്കിയതിന്റെ നഷ്ടകഥയാണ് ഇതുവരെ കേട്ടതെങ്കിൽ ഇനി പറയുന്നത് ചക്കയുടെ പുനർജീവന കഥയാണ്. ജെയിംസ് ജോസഫ് എന്ന IT പ്രൊഫഷണൽ വാർത്തെടുത്ത ചക്ക പുരാണം നാം അറിയേണ്ടത് തന്നെയാണ്. കൊച്ചു ജാക്ക്, നീ എന്തേ തിരിച്ചു വന്നത്? എല്ലാം ഈ പ്രമേഹം കാരണമാണ്. ഇന്ത്യ ഒരു കാലത്ത് പാമ്പാട്ടികളുടെ നാടായിരുന്നുവെങ്കിൽ ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരുടേതാണ്. ഇന്ത്യക്കാർ പാമ്പുകളെ പോലെ മെലിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ തടിമാടന്മാരായി മാറിയതോടെ പ്രമേഹം പ്ലേഗ് പോലെ പടർന്നു പിടിച്ചു തുടങ്ങി. എന്റെ ഫൗണ്ടർ ജെയിംസ് പ്രമേഹത്തിന് പരിഹാരം കണ്ടെത്താനായി ജോലി ഉപേക്ഷിച്ച് പുറപ്പെടാൻ ഇതായിരുന്നു കാരണം. അദ്ദേഹം പനസ് ഗ്രാമം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെയുള്ളവർ അപ്പോഴും ആരോഗ്യവാന്മാരായിരുന്നു. അവിടെയുള്ളവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം പനസം അഥവാ ചക്കയാണെന്ന് അദ്ദേഹത്തിന്റെ അമ്മാവൻ പറഞ്ഞു. പ്രമേഹബാധിതനായിരുന്നിട്ടും ചക്കപ്പുഴുക്ക് കഴിച്ച് 12 കിലോ ശരീരഭാരം കുറഞ്ഞ് ഇപ്പോൾ ഇൻസുലിന്റെ ആവശ്യമില്ലാതെയായ പുരോഹിതനെ അവർ കണ്ടു. ഇതിൽ അതിശയം തോന്നിയ ജെയിംസ് പച്ചച്ചക്ക പരിശോധനയ്ക്ക് അയച്ചു. ചക്കയുടെ പോഷക മൂല്യം അരിയേക്കാളും ഗോതമ്പിനേക്കാളും മെച്ചപ്പെട്ടതാണെന്ന് അദ്ദേഹത്തിന്റെ ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കി. പനസഗ്രാമത്തിലേതുപോലെ ചക്ക 365 ദിവസവും ഭക്ഷ്യയോഗ്യമാക്കാൻ അദ്ദേഹത്തിന്റെ എഞ്ചിനീയർ ഫ്രീസ് ഡ്രൈയിങ് രീതിയാണ് ഉപയോഗിച്ചത്. അങ്ങനെയാണ് ഞാൻ തിരിച്ചു വന്നത്, ഇന്ത്യയെ പ്രമേഹത്തോട് പൊരുതാൻ സഹായിക്കാൻ. പച്ചച്ചക്കയെ ഉൽപ്പന്നമാക്കി ജാക്ക് ഫ്രൂട്ട് 365 എന്ന ബ്രാൻഡ് നെയിമിൽ വിപണിയിലേക്ക് എത്തിച്ച ജെയിംസ് പങ്കുവയ്ക്കുകയാണ് ഈ സംരംഭത്തിന്റെ തുടക്കം. 2012 വരെ കോർപ്പറേറ്റ് വേൾഡിൽ ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തിരുന്നയാളാണ്. ലാസ്റ്റ് ജോബ് മൈക്രോസോഫ്റ്റിലെ എക്സിക്യൂട്ടീവ് എൻഗേജ്മെൻറ്റ് ഡയറക്ടറായിരുന്നു. ഞാൻ ആദ്യം UK യിലായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് ബാംഗ്ലൂർ ബേസായിട്ട്, പക്ഷേ കേരളത്തിൽ നിന്നുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു 2012 ഒക്ടോബർ വരെ. 2012 ഒക്ടോബർ 2-ാം തീയതി എന്നെപ്പോലുള്ള പ്രൊഫഷണൽസ് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരാനായിട്ടുള്ള കം ഹോം എന്നുള്ളൊരു ആഹ്വാനവുമായിട്ട് ഒരു പുസ്തകം എഴുതാൻ വേണ്ടി ഇവിടെ നിന്ന് പുസ്തകം എഴുതി തുടങ്ങിയതാണ്. ദൈവത്തിൻ്റെ സ്വന്തം ഓഫീസ് എന്നുള്ള പുസ്തകം. അത് എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് യാദൃച്ഛികമായിട്ട് ജാക്ക് ഫ്രൂട്ട് 365ലേക്ക് വന്നുപെട്ടത്. ചക്കയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അപ്പാടെ മാറ്റിയെടുക്കുകയായിരുന്നു ഈ സംരംഭം. അയ്യേ ചക്കയിൽ നിന്നും ആഹാ ചക്കയിലേക്കായിരുന്നു ജാക്ക് ഫ്രൂട്ട് 365ന്റെ യാത്ര. ചക്കയെപ്പറ്റി പറയുമ്പോഴത്തേക്കും അയ്യേ ചക്കയോ, അതായത് ഇത് സ്റ്റിക്കിയാണ്, അരക്കൊണ്ട് കയ്യിലൊട്ടി പിടിക്കും. രണ്ടാമത് പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യും. മൂന്നാമത് ഇത് സീസണിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഒരു ഭക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു ഇതിന്. അപ്പോൾ അതിനെ എങ്ങനെ ആഹാ, അതായത് എല്ലാവരും അതിശയിക്കുന്ന എല്ലാവരുടെ മനസ്സിൽ ചക്കയുടെ കാഴ്ചപ്പാട് മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് 3 സ്റ്റെപ്പായിട്ടാണ് ഞാനിതിനെ കണ്ടത്. അതായത് ആദ്യം ആസ്പിറേഷണൽ, അതായത് ആർക്കും വേണ്ട താഴെ കിടക്കുന്ന ചക്കയെ എങ്ങനെ മുകളിലെത്തിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിംഗ് പറയുന്നത് റീബ്രാൻഡിങ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ഞാൻ നോക്കിയിട്ട് ഏറ്റവും പറ്റുന്നത് ഇതെങ്ങനെയെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഈ ചക്ക ഒരു വിഭവമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറും. ഞങ്ങൾ കയ്യെത്തുന്നതിലും ദൂരത്ത് ആദ്യം ഇതിനെത്തിക്കുക. പച്ചച്ചക്കയ്ക്ക് നമ്മുടെ ആരോഗ്യത്തിലുള്ള സ്വാധീനം കണ്ടെത്തിയതായിരുന്നു ജാക്ക് ഫ്രൂട്ട് 365 എന്ന ഉൽപ്പന്നത്തിന് ഉപഭോക്താക്കൾക്കിടയിൽ ശ്രദ്ധേയമാക്കിയത്. ഇപ്പം ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾക്ക് പഴുത്ത ചക്ക ഉണ്ടായിരുന്നു, പഴുക്കാത്ത ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ പഴുക്കാത്ത ചക്ക, മൂത്ത് പഴുക്കാത്ത ചക്ക ജാക്ക് ഫ്രൂട്ട് 365 റോ എന്ന് പറയുന്നത്, അതിൻ്റെ വ്യത്യാസം ഞങ്ങൾ കണ്ടത് പഴുത്ത ചക്ക മേടിക്കുന്നവർ നൊസ്റ്റാൾജിയ കൊണ്ട് മേടിക്കുന്നതാണ്. മേടിച്ച് അവർക്ക് തൃപ്തിയായി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം തിരിച്ചു വന്നിരിക്കില്ല, പിന്നെ അടുത്ത വർഷം അല്ലെങ്കിൽ വല്ലപ്പോഴും അതിനെപ്പറ്റി ഓർക്കുമ്പോഴാണ് അവർ മേടിക്കുന്നത്. എന്നാൽ പഴുക്കാത്ത ചക്ക പ്രമേഹത്തിന് ഭക്ഷണമായിട്ട് കഴിക്കുന്നവർ എല്ലാ മാസവും തിരിച്ചു വരുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ അങ്ങനെ 4 മാസം 5 മാസം സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സ് തിരിച്ചു വന്ന് മേടിക്കുന്ന കണ്ടപ്പോഴത്തേക്കാണ് ഞങ്ങൾക്കിതിന് ഇതിനൊരു മാർക്കറ്റ് ഉണ്ടെന്നുള്ള ബോധ്യം വന്നത്. പ്രമേഹ രോഗത്തിന് പച്ചച്ചക്ക കഴിക്കുന്നത് ഏറെ ഉത്തമമാണെന്നാണ് സിഡ്നി യൂണിവേഴ്സിറ്റീസ് നടത്തിയ റിസർച്ചുകളിൽ വ്യക്തമായിട്ടുള്ളത്. ചക്കയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ 65 ആണ്. അരിയേക്കാളും ഗോതമ്പിനേക്കാളും പ്രമേഹ രോഗികൾക്ക് പച്ചച്ചക്ക നിശ്ചിത അളവിൽ കഴിച്ചാൽ പ്രമേഹം കുറയുമെന്നാണ് പഠനത്തിൽ വ്യക്തമാകുന്നത്. അത് ഈ ചക്ക എന്തുകൊണ്ട് കഴിക്കണം എന്നുള്ളതിൻ്റെ ഗവേഷണം ഞങ്ങൾ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇതിൻ്റെ ഞാൻ പറഞ്ഞ 5 രീതിയിലാണ് ഞങ്ങൾ ചക്ക പ്രമേഹത്തിന് നല്ലതാണെന്നുള്ളത് പ്രൂവ് ചെയ്തത്. ആദ്യം ഞങ്ങൾ അനുഭവസ്ഥരെ കണ്ടുപിടിച്ചു. അതായത് ചക്ക കഴിച്ചിട്ട് പ്രമേഹം കുറഞ്ഞ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞ് അനുഭവസ്ഥരെ ഞങ്ങൾ ഒത്തിരി പേരെ ഞങ്ങൾ കണ്ട് അവരുടെ ഡേറ്റ ഞങ്ങൾ കളക്ട് ചെയ്തു. രണ്ടാമത് ഞങ്ങളിതിൻ്റെ ന്യൂട്രീഷണൽ ടെസ്റ്റ് ചെയ്തു. അപ്പം ചക്കയ്ക്ക് ചോറിനെ കഴിഞ്ഞും ചപ്പാത്തിയെ കഴിഞ്ഞും കാർബോഹൈഡ്രേറ്റ് കുറവാണ്, കാലറി കുറവാണ്, ഫൈബർ കൂടുതലാണെന്നുള്ള ന്യൂട്രീഷൻ ലെവൽ. ഇതാണ് നമ്മൾ പ്രമേഹരോഗികളോട് പറയുന്നത്. നിങ്ങളുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, കാലറിയുടെ അളവ് കുറയ്ക്കുക, ഫൈബറിൻ്റെ അളവ് കൂട്ടുക, നാരിൻ്റെ അളവ് കൂട്ടുക. ഇതാണ് നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ ന്യൂട്രീഷൻ ലെവൽ. നമുക്കിത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പച്ചച്ചക്കയിൽ കലോറിയും അരിയേക്കാളും ഗോതമ്പിനേക്കാളും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ തടി കുറയുന്നതിനും പച്ചച്ചക്ക ഉത്തമം. ചക്ക ഒരു നേരം കഴിക്കുന്നവർക്ക് പെട്ടെന്ന് വണ്ണം കുറയുന്നു. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് കേസ് ഞങ്ങൾക്കുള്ളത് 70 കിലോ ഉണ്ടായിരുന്ന ഒരു IAS ഓഫീസറുടെ വൈഫ് ഒരാഴ്ച കൊണ്ട് 2.5 കിലോ വെയിറ്റ് കുറഞ്ഞു. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും 2 നേരം ചക്ക കഴിച്ച്. അപ്പോൾ പിന്നീട് ഞങ്ങൾ പഠിച്ചപ്പോഴാണ് ഒത്തിരി പേർക്ക് അനുഭവമുണ്ട്. എന്തുകൊണ്ടാണ്? കാലറി കുറവായതുകൊണ്ടാണ്. വയറ് നിറയുകയും ചെയ്ത് നമ്മൾ വേറൊന്നും കഴിക്കുന്നില്ല. പെട്ടെന്ന് നമുക്ക് ചോറിൻ്റെ പകരമായിട്ട് കഴിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പകരമായിട്ട് കഴിക്കുമ്പോൾ വ്യത്യാസം കാണുന്നത്. പച്ചച്ചക്ക ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തി പ്രമേഹ രോഗത്തിൽ നിന്നും പൊണ്ണത്തടിയിൽ നിന്നും രക്ഷ നേടിയ നിരവധി പേർ ഇന്ന് ജാക്ക് ഫ്രൂട്ട് 365ൻ്റെ ഉപഭോക്തൃ വലയത്തിലുണ്ട്. ഈ കാലറി കൂടുതലുള്ള ഭക്ഷണം കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യുന്നത് ഹീറ്റർ ഓൺ ചെയ്തിട്ട് AC ഓൺ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഹീറ്ററിൻ്റെ അളവ് നമ്മൾ ചൂട് കുറച്ച് കഴിഞ്ഞാൽ അത്രയും കുറച്ച് നമുക്ക് AC ആവശ്യമുള്ളൂ ചൂട്. അപ്പോൾ പുള്ളി ചെയ്ത് ഭക്ഷണത്തിൽ ആദ്യം കൺട്രോൾ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് എല്ലാത്തിനും പറയുന്നതാണ് ആദ്യം ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യുക. അതാണ് ഇതിൻ്റെ സോഴ്സ്, ഇതിൻ്റെ ഫ്യൂവൽ അതാണ്. രണ്ടാമത് എക്സസൈസ് ചെയ്യുക, മൂന്നാമത് മരുന്ന്. അപ്പോൾ അതിന് മലയാളിക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റും നമ്മുടെ തനതായ ഭക്ഷണമാണ്. ഇവിടെ ഇഷ്ടം പോലെ അവൈലബിളാണ്. ആദ്യം ഒരു നേരം ചക്കയിലേക്ക് പോവുക, അതാണ് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമാർഗം. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പച്ചച്ചക്കയാണ് സംസ്കരിക്കപ്പെട്ട് ജാക്ക് ഫ്രൂട്ട് 365 എന്ന ഉൽപ്പന്നമായി മാറുന്നത്. ചക്ക പഴമാകുന്നതിന് മുൻപ് തന്നെ സംസ്കരിക്കണം. ഇപ്പോൾ നമ്മൾ ചക്കയെപ്പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് 3 മാസം ചക്ക എന്നുള്ളതാണ്. ഓക്കെ, ശരിയാണ് 3 മാസം ചക്കയാണ്. പക്ഷേ 3 മാസം ഒരു സ്ഥലത്ത് 3 മാസം. കേരളത്തിൽ 9 മാസം ചക്ക കിട്ടും. അപ്പോൾ പാറശാല മുതൽ ഇടുക്കിയിൽ ബൈസൺ വാലി വരെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ 9 മാസം നമുക്ക് ചക്ക കിട്ടും. പക്ഷേ ഓരോ ലൊക്കേഷൻ മാറണമെന്ന് മാത്രം. അരിഞ്ഞ് വൃത്തിയാക്കുന്ന ചക്ക പിന്നീട് ഡ്രയറിൽ വെച്ചാണ് ഉണക്കിയെടുക്കുന്നത്. ചക്കയുടെ വലിപ്പത്തിലും രുചിയിലും മാറ്റം വരാത്ത വിധമാണ് ഈ ഉണക്കൽ പ്രക്രിയ. 82% ചക്കച്ചുളയ്ക്കകത്ത് വെള്ളമാണ്. ആ വെള്ളം ഐസായിട്ട് മാറും. അത് നമ്മൾ ഫ്രീസ് ചെയ്ത് -30 നിന്ന് പിന്നെ നമ്മൾ ഫ്രീസ് ഡ്രൈയിങ് ചേംബറിലേക്ക് ഇതിനെ കയറ്റി കഴിഞ്ഞിട്ട് അത് വാക്യൂം വെച്ച് നമ്മൾ -30 നിന്ന് വീണ്ടും 0യിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇതിനകത്തുള്ള വെള്ളം കംപ്ലീറ്റ് എടുത്ത് മാറ്റുവാണ്. അത് ഐസിനെ നമ്മൾ നേരെ വേപ്പറൈസ് ചെയ്യുന്നതാണ് ഫ്രീസ് ഡ്രൈയിങ് ടെക്നോളജി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, സെൽ സ്ട്രക്ചർ, ചക്കച്ചുള അതുപോലെ തന്നെ ഇരിക്കും, അത് ചുങ്ങത്തില്ല. ഓക്കെ, ഇപ്പോൾ സെൽ സ്ട്രക്ചർ അതുപോലെ റിട്ടേൺ ചെയ്യാൻ പറ്റും. രണ്ടാമത്, ചക്കച്ചുളയുടെ അതേ സൈസിലും ഷേപ്പിലും നമുക്ക് കിട്ടും. രണ്ടാമത്, ഇതിനകത്തുള്ള ന്യൂട്രിയൻസ്, പ്രത്യേകിച്ച് ഇതിനകത്തുള്ള ഫൈബർ, സോലിബിൾ ഫൈബറും ഇൻസോലിബിൾ, ലയിക്കുന്ന ഫൈബറും ഇൻസോലിബിൾ ഫൈബറും നമ്മളിതിനകത്ത് ഫുള്ളി ലോക്ക്ഡായിട്ട് ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് ഇത് ഡ്രൈ ചെയ്യാൻ പറ്റും. 1 കിലോ പച്ചച്ചക്ക ഫ്രീസ് ഡ്രൈ ചെയ്തെടുത്താൽ 180 ഗ്രാം ആണ് തൂക്കമുണ്ടാവുക. ഇത്തരത്തിൽ ഉണക്കിയെടുത്ത 180 ഗ്രാം പച്ചച്ചക്കയാണ് ജാക്ക് ഫ്രൂട്ട് 365-ന്റെ ഒരു പാക്കറ്റിലുള്ളത്. അതിനകത്ത് ഏറ്റവും ഗുണമുള്ള ചക്കച്ചുളയ്ക്കാണ്. ഈ ചക്കച്ചുളയ്ക്ക് നമ്മളൊരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചക്കക്കുരു ഒരു ബൈ പ്രോഡക്റ്റാണ്. ഓക്കെ, അതിൻ്റെ ആൻസിലറി യൂണിറ്റ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും ഇതിനകത്ത് സ്റ്റാർ ഐറ്റം ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനൊരു മാർക്കറ്റ് ക്രിയേറ്റ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാത്തിനും, ഫോർ എക്സാമ്പിൾ, ഞങ്ങളിപ്പം ഇതിൻ്റെ ചക്ക മടലും അതിൻ്റെ കൂഞ്ഞിലും കാറ്റിൽ ഫീഡായിട്ട് ഉപയോഗിക്കാം, ബയോഗ്യാസിന് ഉപയോഗിക്കാം, അത് നമുക്ക് ഫുഡിലേക്ക് കൊണ്ടുവരാം. പക്ഷേ ഇതിന് മാത്രമായിട്ട് ഇതിൻ്റെ പ്രോസസ്സിങ് ചക്കക്കുരുവോ മടലോ കൂഞ്ഞിലോ മാത്രമായിട്ട് നമുക്കൊരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈ വാല്യൂ പ്രോഡക്റ്റ് അല്ല. പക്ഷേ ചക്കച്ചുള ഒരു പ്രമേഹത്തിന് മരുന്നാകുമ്പോഴത്തേക്ക് ഒരു ഹൈ വാല്യൂ പ്രോഡക്റ്റാണ്. അപ്പോൾ ചക്കച്ചുള ആ സ്റ്റാർ പ്രോഡക്റ്റിന് നമ്മൾ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ബൈ പ്രോഡക്റ്റായിട്ട് വരും. ഫ്രീസ് ഡ്രൈ ചെയ്ത ഈ പച്ചച്ചക്ക ഉൽപ്പന്നം പുഴുക്കായി മാത്രമല്ല മറ്റു പല ഭക്ഷണങ്ങളിലും ഉപയോഗിക്കാവുന്നതാണ്. ജാക്ക് ഫ്രൂട്ട് 365 മിക്സിയിൽ പൊടിച്ചെടുത്ത് ദോശ, ചപ്പാത്തി, പൂരി, ഇഡ്ഡലി, പുട്ട്, ഉപ്പുമാവ്, ഇടിയപ്പം, പാലപ്പം എന്നിങ്ങനെ രുചികരമായ വിഭവങ്ങളിൽ ചേർക്കാവുന്നതാണ്. അതായത് കേരളത്തിൽ 2/1 വീടുകളിൽ ഇന്നത്തെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഓട്സാണ്. ഈ ഓട്സ് കഴിക്കുന്നൊരു ശീലം കേരളത്തിൽ. ഈ ഓട്സ് കഴിക്കുന്ന എന്തുകൊണ്ടാണ്? കൂടുതലും പ്രമേഹ രോഗികളാണ് ഓട്സ് കഴിക്കുന്നത്. ഈ ഓട്സ് വരുന്നത്, അതായത് 3-2 വീടുകളിൽ ഒരു നേരം ഓട്സ് ഉണ്ട്. ഈ ഓട്സ് വരുന്ന 100% വരുന്ന ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഈ ഓട്സിനെ കഴിഞ്ഞും കൂടുതൽ ഗുണം ചക്കയ്ക്കുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ന്യൂട്രീഷണൽ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതിനെ കഴിഞ്ഞ് കൂടുതൽ ഫൈബറുണ്ട്, അതിനെ കഴിഞ്ഞ് കുറഞ്ഞ കാലറിയാണ്. അനുഭവത്തിൽ നമുക്ക് ഞാനിപ്പോൾ 5 രീതി ഞാൻ പറഞ്ഞു, ഇതിനെ കഴിഞ്ഞ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഓട്സ് കഴിക്കുന്ന മലയാളികൾ ചക്ക കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കാർബോഹൈഡ്രേറ്റാണ്. അപ്പോൾ ഈ ഓട്സ് കഴിക്കുന്ന മലയാളികൾ ചക്ക കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലെ കർഷകൻ്റെ സാമ്പത്തിക ഭദ്രത എത്ര ഇരട്ടി കൂടും. അപ്പം കർഷകൻ്റെ ആരോഗ്യ ഭദ്രതയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും കേരളത്തിൽ പ്രമേഹ രോഗികൾ ഒരു നേരം ചക്ക കഴിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. നൂതന വിപണന സാധ്യതകളെയാണ് പ്രധാനമായും ഈ ചക്ക ഉൽപ്പന്നം നോട്ടമിടുന്നത്. ഓൺലൈൻ വഴി ജാക്ക് ഫ്രൂട്ട് 365 എന്ന ഉൽപ്പന്നം കേരളത്തിൻ്റെ അതിർത്തി കടന്ന് ഉപഭോക്തൃ വലയം തീർത്തിരിക്കുകയാണ്. മലയാളികളും ഈ ഉൽപ്പന്നത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. സൂപ്പർ മാർക്കറ്റുകളിൽ ജാക്ക് ഫ്രൂട്ട് 365 ഓട്സിനോടും നൂഡിൽസിനോടുമെല്ലാം മത്സരിച്ച് നിൽക്കുകയാണ്. മലയാളികൾ ഭക്ഷണക്രമത്തിൽ പ്രധാന ആഹാരമായി ചക്കയെ ഏറ്റെടുക്കണമെന്ന് അഭിപ്രായപ്പെടുകയാണ് ജെയിംസ്. ഈ പ്ലേറ്റ് അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ്റെ പെർഫെക്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലേറ്റിൻ്റെ പകുതി ഗ്രീൻസ് അല്ലെങ്കിൽ പച്ചക്കറികൾ, കായ അല്ലെ പച്ചക്കറികൾ നമ്മളിവിടെ കഴിക്കുക, 1/4 പ്രോട്ടീൻസ്, അതായത് മാംസ്യം, ഇറച്ചിയോ മീനോ അല്ലെങ്കിൽ കടല അങ്ങനെയുള്ള മാംസ്യങ്ങൾ 1/4, ബാക്കി 1/4 കാർബോഹൈഡ്രേറ്റ്, ധാന്യങ്ങൾ, അതായത് ചോറ്, ചപ്പാത്തി അങ്ങനെയുള്ളത് 1/4. പക്ഷെ നമ്മൾ കേരളത്തിൽ കഴിക്കുന്നത് പകുതി ധാന്യങ്ങളാണ്. അതായത് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ ചോറ് നമ്മളിവിടെയാണ് കഴിക്കുന്നത്. പച്ചക്കറി അല്ലെങ്കിൽ മാംസ്യം നമ്മൾ നാലിലൊന്ന് കഴിക്കുന്നുള്ളൂ. അമേരിക്കൻ ഡയബറ്റിസ് അസോസിയേഷൻ പറയുന്നത് പകുതി വെജിറ്റബിൾസ് കഴിക്കണം എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിലെ തനതായ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ചക്കപ്പുഴുക്ക് ആദ്യം പ്ലേറ്റിൽ നിറച്ചിട്ട് ഇറച്ചിയോ മീനോ കൂട്ടി അത് കഴിച്ചതിന് ശേഷം പിന്നെ വില കൂടുതലുള്ള അരി കൊണ്ടുള്ള കഞ്ഞി കഴിച്ചാണ് നമ്മൾ തൃപ്തിയായിക്കൊണ്ടിരുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റ് 4 പ്രോട്ടീൻ 4 പകുതി ചക്കയുമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ചക്ക എന്ന് പറയുന്നത് എന്താണ്? അപ്പം അവിടെയാണ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വന്നൊരു തെറ്റ്. അതായത് ചക്ക ഒരു കായും ചക്കപ്പഴം ഒരു പഴവുമാണ്. അപ്പോൾ ചക്ക എന്ന കാ ഒരു പ്ലേറ്റിൻ്റെ പകുതി നിറയ്ക്കുമ്പോഴത്തേക്കും അമേരിക്കൻ ഡയബറ്റിസ് അസോസിയേഷൻ്റെ പെർഫെക്റ്റ് പ്ലേറ്റായിട്ട് മാറുവാണ്. ലോകത്താകമാനം ഏറ്റവും മികച്ച 10 പഴവർഗ്ഗങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന ചക്കയുടെ ഗുണവും വാണിജ്യ പ്രാധാന്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് നിരവധി രാജ്യങ്ങൾ ചക്ക ഒരു കാർഷിക വിളയായി തന്നെ കൃഷി ചെയ്തു വരുന്നുണ്ട്. എന്തിനേറെ പറയണം, കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളിൽ വരെ വിശാലമായ പ്ലാവിൻ തോട്ടങ്ങളുണ്ട്. എന്നാൽ അവിടെയെല്ലാം രാസവള പ്രയോഗങ്ങൾ ചക്കയുടെ ഗുണനിലവാരത്തിന് കോട്ടം വരുത്തുകയാണ്. ഇപ്പോൾ വിയറ്റ്നാമിലും നൈറോബിയിലും എനിക്ക് ഫീഡ്ബാക്ക് കിട്ടി. അതായത് ഫാമായിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും മരുന്നടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഫംഗസ് അറ്റാക്ക് ഭയങ്കര ഫാസ്റ്റാണ്. ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഇടവേളയായിട്ടാണ് ശരിക്കും പ്ലാവ് നമ്മൾ നടേണ്ടത്. അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഗുണമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഫാമായിട്ട് ചെയ്യുന്ന ചക്കയല്ല ഞങ്ങൾ വിൽക്കുന്നത്, വൈൽഡ് ജാക്ക് ഫ്രൂട്ടാണ്. അതായത് തന്നെത്താനുണ്ടാകുന്ന ചക്കയാണ്. കേരളത്തിൽ ഒരു വളവും ചെയ്യാതെ തികച്ചും പ്രകൃതിദത്തമായി ഉണ്ടാകുന്ന ചക്ക നാം പാഴാക്കി കളയുന്നു. 2000 കോടി രൂപയുടെ ചക്കയാണ് കേരളത്തിൽ വെറുതെ ചീഞ്ഞു പോകുന്നത്. ജെയിംസിനെ പോലുള്ള നിരവധി സംരംഭകർ ചക്കയുടെ പ്രാധാന്യവും വിപണി സാധ്യതകളും കണ്ടെത്തി മുന്നിട്ടിറങ്ങിയത് ചക്കയുടെ മുഖച്ഛായ മാറ്റാൻ ഒരു പരിധിവരെ വഴിവെച്ചിട്ടുണ്ടെങ്കിലും ചക്കയെന്ന അമൂല്യ വിളക്ക് അർഹമായ സ്വീകാര്യത ലഭിച്ചിട്ടില്ലെന്നതാണ് വാസ്തവം. ഈ വിളയുടെ പിന്നിലുള്ള ആരോഗ്യ പ്രാധാന്യവും ചക്ക സമ്മാനിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകളും വിശാലമാണ്. അത് സ്വന്തമാക്കാൻ നാം ഇനിയും ഏറെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു.